ടോബി ജോൺസൺ ചേർന്ന് വീണ്ടും. ടോബി, ഈ കുങ്കിയാനകൾ അരിക്കൊമ്പന്റെ സമീപത്ത് എത്തിയോ? തീർച്ചയായിട്ടും ഈ കുങ്കിയാനകളുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അരിക്കൊമ്പൻ. അതോടൊപ്പം തന്നെ മറ്റൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ അല്ലെങ്കിൽ പറയാൻ സാധിക്കുന്നത്, ഈ മലയുടെ മുകളിലായിട്ട് ചക്കക്കൊമ്പനം നിൽപ്പുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അത് കൂടുതൽ അടുത്തേക്ക് വന്നാൽ ഈ ഒരു ദൗത്യം അങ്ങനെ പെട്ടെന്ന് വിജയിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ കണ്ടത് ആനയെ, ഈ ചക്കക്കൊമ്പനെ പടക്കം പൊട്ടിച്ച്, ചക്കക്കൊമ്പനാണെന്ന് പറയുന്നു, ഏതാനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്തെങ്കിലും പടക്കം പൊട്ടിച്ച് ആ ആനയെ മാറ്റി ീ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു നിന്നിരുന്നത്. അവിടെ നിന്നും ഇതിനെ വേർപ്പെടുത്തിയെടുത്ത് ഒറ്റയ്ക്ക് കൊണ്ടുവന്നത് അങ്ങനെയാണ്. അതൊരു ശ്രമകരമായ ദൗത്യമായിരുന്നു നമ്മൾ കണ്ടതാണ് ഈ മലയുടെ മുകളിൽ നിന്നും. ഇപ്പോൾ ഈ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന സംശയിക്കുന്ന ആനയും ഈ ഒരു വശത്തേക്ക് തന്നെ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൗത്യം കൂടുതൽ ദുഷ്കരമാകും. എന്തായാലും ആ ആന താഴേക്ക് ഇറങ്ങി വരുന്നതിന് മുൻപ് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനെ മറ്റൊരു വശത്തേക്ക് ഇറങ്ങി വരാതിരിക്കാനുള്ള ഒരു നടപടി കൂടി സ്വീകരിക്കണം. താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അരിക്കൊമ്പൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ മൂന്നാമതൊരു തവണ കൂടി ഈ ഒരു ഡാട്ടിംഗ് ജോലികൾ ഡാട്ടിംഗ് നടത്തേണ്ടി വരുമോ, അല്ലെങ്കിൽ ഈ മൈക്ക് പിടി വെക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. കാരണം അരിക്കൊമ്പൻ വീണ്ടും വീണ്ടും അനങ്ങുന്നു, മുന്നിലേക്ക് നീങ്ങുന്നു. ഇതൊരു വലിയൊരു ആശങ്കയുണ്ട്. ഒരുപക്ഷെ ഈ മരുന്ന് ശരീരത്തിൽ പ്രവേശിച്ചത് പ്രവർത്തിക്കാനുള്ള സമയം ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ അത് മയങ്ങി ഒരു സ്ഥലത്ത് തന്നെ നിൽക്കും. അതിനുശേഷമായിരിക്കും കുങ്കിയാനകളുടെ സഹായം. പലപ്പോഴും ഇങ്ങനെയുള്ള ദൗത്യങ്ങൾ വിജയിക്കുന്നത് ഈ കുങ്കിയാനകൾ കൃത്യമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു നടപടി കൃത്യമായി പൂർത്തിയായാൽ ഇത് വിജയമായി എന്ന് വേണമെങ്കിൽ അപ്പോഴേ നമ്മൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നാല് വശത്ത് നിന്നും നമുക്കിപ്പോൾ അസന്ദിഗ്ധമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്, ഈ മയക്കുപിടി ഇപ്പോഴും വിജയിച്ചു എന്ന് പറയാറായിട്ടില്ല. കാരണം ആ മയക്കുപിടിക്ക് ശേഷവും രണ്ടോ മൂന്നോ തവണ അത് കൂസലില്ലാതെ ചലിക്കുന്നത് നാം കണ്ടു. അപ്പോൾ ഇനി മൂന്നാമതൊരു മയക്കുപിടി വെച്ച ശേഷമേ കുങ്കിയാനകൾക്ക് സമീപത്തേക്ക് ചെല്ലാൻ കഴിയുമോ? അങ്ങനെയാണോ? എന്തായാലും അജിംസ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു സമയം വേണ്ടി വരുമെന്നുള്ളൊരു വിവരം തന്നെയാണ്. അതായത് ഈ മരുന്ന് പ്രവർത്തിച്ച് ഇത് മയക്കത്തിലേക്ക് പോകാൻ സമയമെടുക്കും. ഒരു പക്ഷേ ഇപ്പോൾ തന്നെ മയക്കുപിടി വെച്ചാൽ ഉടൻ തന്നെ അത് മയങ്ങി നിൽക്കില്ല എന്നുള്ള ഒരു നേരത്തെ തന്നെ അനുസക്രിയ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മയക്കുപിടി വെച്ചതിന് ശേഷം ഏതെങ്കിലും ഭാഗത്തോട്ട് കഴിഞ്ഞ തവണ രക്ഷപ്പെട്ട് നമ്മൾ കണ്ടതാണ്, ഒരു തവണ കാട്ടിലേക്ക് കയറി, അതുപോലെ തന്നെ ഇവിടെ ജലാശയമുണ്ട്, ആ ഭാഗത്തേക്ക് പോകാതൊക്കെ ഇരിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെടാതെ മയങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണത്തെ 2017 സാഹചര്യം നോക്കുമ്പോൾ വലിയ ദൂരത്തേക്കൊന്നും അരിക്കൊമ്പൻ പോയിട്ടില്ല. ആ വെടി കൊണ്ട സ്ഥലത്ത് നിന്നും, അല്ലെങ്കിൽ മയക്കുവെടി വെച്ച സ്ഥലത്ത് നിന്നും ഒരു 10-20 മീറ്റർ മാത്രമാണ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. അതൊരാശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ തവണത്തെ കൂട്ട് കാട്ടിലേക്ക് കയറിപ്പോയിരുന്നെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ വലയത്തിനുള്ളിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നാല് വശത്തും ഉദ്യോഗസ്ഥരുണ്ട്, ഈ സന്നാഹങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വലയത്തിൽ നിന്നും, അവരുടെ ആ ദൗത്യ മേഖലയിൽ നിന്നും ആന പുറത്തേക്ക് പോയിട്ടില്ല. അതൊരു ആശ്വാസമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ടോബി, ഈ ചക്കക്കൊമ്പൻ ഇതിൻ്റെ എതിർ ദിശയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ചക്കക്കൊമ്പൻ ഈ സീനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? നിലവിലില്ല. അതൊരു ആശങ്കയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം മലയിറങ്ങിയാൽ താഴേക്ക് വന്നാൽ നേരെ എത്തുക ഈ ഒരു പ്രദേശത്തേക്ക് തന്നെയാണ്. അങ്ങനെ ആ ചക്കക്കൊമ്പനെന്ന് സംശയിക്കുന്ന ആന താഴേക്ക് വന്നാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ അതിനെ തടയിടാനുള്ള നടപടികൾ കൂടി ചില ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ആന താഴേക്ക് ഇറങ്ങാതിരിക്കുക. പക്ഷേ മറ്റൊരു പ്രശ്നമുള്ളത് അതിനെ വിരട്ടി പേടിപ്പിച്ച് അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചൊക്കെ മേളിലേക്ക് അയക്കാനും സാധിക്കില്ല. കാരണം സൂര്യനെല്ലി മേഖലയാണ്, അവിടെ ജനവാസ മേഖലയാണ്, അങ്ങോട്ട് കയറ്റിവിടാനും സാധിക്കില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും പെട്ടെന്നൊന്നും ചക്കമ്പൻ ഈ ഒരു പ്രദേശത്തേക്ക് എത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അങ്ങനെ വന്നാൽ തന്നെ അതിനെ തടയാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ കുങ്കിയാനകൾ കൂടുതൽ അടുത്തേക്ക് എത്തുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ നടപടിയിലേക്ക് കടക്കുന്നു. അതിന് ഇനിയും കാത്തിരിക്കണം. കുറച്ചു നേരം കൂടി അതിനെ നിരീക്ഷിക്കേണ്ട ഒരാവശ്യമുണ്ട്. ആനയെ നിരീക്ഷിച്ച് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ അവർ ആ കുങ്കിയാനകളെ അടുത്തേക്ക് വിട്ട നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. യെസ്, മയക്കുപിടിയേറ്റ അരിക്കൊമ്പൻ മയങ്ങി നിൽക്കുകയാണ്. അത് മയക്കുമരുന്ന് പ്രവർത്തിച്ചു വരാൻ സമയമെടുക്കും. അതിനെ നിരീക്ഷിക്കുകയാണ് ദൗത്യസംഘം. അതിനുശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ച് അനിമൽ ആംബുലൻസിലേക്ക് അരിക്കൊമ്പനെ ആനയിക്കും.
എന്തായാലും രണ്ട് തവണ ഒരു 11:55 ആദ്യത്തെ മയക്കുപിടിയും ഏതാണ്ട് 12 മണിക്ക് ശേഷം ബൂസ്റ്റർ ഡോസ് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ആന മയങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. ഇനി ആന ചലിച്ചു കഴിഞ്ഞാൽ വീണ്ടും വെടിവെക്കേണ്ടി വരുമെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ അരിക്കൊമ്പൻ നിലയുറപ്പിച്ച താഴ്വാരത്തിൻ്റെ എതിർവശത്തുള്ള മലമുകളിൽ ചക്കക്കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചക്കക്കൊമ്പൻ ഈ സ്ഥലത്തേക്ക് വരാൻ കഴിയില്ലെങ്കിൽ പോലും അങ്ങനെ വന്നാൽ അത് തടയാനുള്ള ക്രമീകരണം കൂടി ദൗത്യസംഘം നോക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികളായ ടോബി ജോൺസണും സിജോ വർഗീസുമാണ് ചിന്നക്കനാലിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകുന്നത്.